നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധന തെറ്റ് എന്ന് തന്നെയാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. വിഗ്രഹാരാധന പാടില്ല എന്ന് ദൈവം പഠിപ്പിച്ചു എങ്കിലും അതേ ദൈവം തന്നെ മോശയോട് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുവാനും അത് ഉയർത്തിപ്പിടിക്കുവാനും അതിനെ നോക്കുന്നവർ പാമ്പുകടിയേറ്റ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നും അരുൾ ചെയ്തു. അങ്ങനെയെങ്കിൽ അത് തെറ്റാകേണ്ട ഒരു പ്രവൃത്തിയല്ലേ? തെറ്റ് ചെയ്യാൻ ദൈവം കൽപ്പിക്കുകയില്ല. ദൈവം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിഗ്രഹാരാധന തെറ്റാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ അതേ ദൈവം തന്നെ സോളമനോട് ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിൽ മാലാഖമാരുടെ കെറൂബിൻ വൃന്ദങ്ങളുടെ പ്രതിമകൾ സ്ഥാപിക്കാൻ പറയുന്നു. അപ്പോൾ ഒരേ ദൈവം തന്നെ വിഗ്രഹാരാധന പാടില്ല എന്നും പ്രതിമകളെ വിഗ്രഹങ്ങളെ സ്ഥാപിക്കാൻ പറയുന്നു എന്നും നമുക്ക് തോന്നിയേക്കാം. അവിടെയാണ് സത്യം നാം മനസ്സിലാക്കേണ്ടത്. രൂപങ്ങൾ ഉണ്ടാക്കുന്നതോ പ്രതിമകൾ ഉണ്ടാക്കുന്നതോ തെറ്റ് ആണ് എന്നല്ല വ്യവസ്ഥ. മറിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളും പ്രതിമകളും ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ദൈവത്തെ മാറ്റി നിർത്തുന്നതാണ്, ദൈവത്തെ ഉപേക്ഷിക്കുന്നതാണ് പാപം. അതാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം. അടുത്തൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രതിമകളുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ പാടുണ്ടോ, തലകുനിക്കുവാൻ പാടുണ്ടോ, കുമ്പിടാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയാണ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. മുട്ടുകുത്തുക, കുമ്പിടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുൻപിലുള്ള ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നതിൻ്റെയും വണങ്ങുന്നതിൻ്റെയും പ്രതീകം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നാം കുമ്പിടുമ്പോൾ അത് മാതാവിനെ ആരാധിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അത് മാതാവിനെ വണങ്ങുക എന്നുള്ളതാണ്. വിശുദ്ധരെയും നാം വണങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേറൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നാം ധൂപിക്കുന്നു, അതുപോലെ മാതാവിൻ്റെയും വിശുദ്ധരുടെയും രൂപങ്ങളുടെ മുൻപിലും നാം ധൂപിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് അത് ആരാധനയുടെ ഭാഗമാണ്, എന്നാൽ മാതാവിൻ്റെയും രൂപങ്ങളുടെയും മുൻപിൽ ധൂപക്കുറ്റി വീശുന്നത് വണങ്ങുന്നതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അറിയില്ലെങ്കിൽ വേദോപദേശം വഴി നമ്മൾ അത് പഠിപ്പിക്കണം. അപ്പോൾ നമുക്ക് അറിവില്ലാത്തതിൻ്റെ പേരിൽ ചെയ്യുന്നവൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ മാർപ്പാപ്പയെ വിധിക്കാൻ നാം ആരും അല്ല. ഇവിടെ നാം സാധാരണ പറയുന്ന കാര്യം മാർപ്പാപ്പയെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കേണ്ട എന്ന കാര്യം ഇവിടെ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യണം. മാർപ്പാപ്പയെ നാം പഠിപ്പിക്കേണ്ട. മാർപ്പാപ്പ ഒരു കാരണവശാലും ഒന്നാം പ്രമാണം ലംഘിക്കില്ല, ലംഘിച്ചിട്ടില്ല. ഇത് നാം മനസ്സിലാക്കണം.